ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു വാദിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം മുമ്പ് കണ്ടത് ഭയങ്കര അന്ന് മഴ പെയ്തപ്പോൾ ഉണ്ടായിരുന്നൊരു വാദിയാണ്. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തണുത്തപ്പോൾ അധികം കുഴപ്പമില്ലാത്ത രീതിയായപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് കുളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. തോർത്തൊക്കെ ഭയങ്കര പ്രിപ്പറേഷനിലായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഈ ഒരു സൈഡിലും ഉണ്ട് വാദി, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് വാദി. പക്ഷേ കൂടുതൽ വെള്ളം ഏറ്റവും അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് അവിടെ ആ തുമ്പത്താണ് ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത്. അപ്പുറത്തെ സൈഡിൽ ഭയങ്കര ചെളിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ കുളിച്ചാൽ അതായത് ചെളിയൊക്കെ ഇളകി ഇങ്ങനെ പോരും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല, ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കുളിക്കാനായിട്ട് റെഡി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കെൻ്റെ വാദിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഡിസൈനാണ്. കാരണം അത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയത് ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ആ സണ്ണിൻ്റെ ഒരു റിഫ്ലക്ഷൻ വെള്ളത്തേക്ക് അടിച്ചിട്ടുള്ള ഒരു ഷൈനിങ് ഉണ്ട്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അതിൽ ഒന്ന്, ഫസ്റ്റ് മെയിൻ കാര്യം. പിന്നെ അതുപോലെ തന്നെ അതിലൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ചെടി നനയ്ക്കാനൊക്കെ വെള്ളം ഇവിടെ നിന്നാണ് എടുക്കാറ് മോട്ടർ അടിച്ചിട്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളം വറ്റാറൊന്നുമില്ല. അതാണ് ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി വെള്ളത്തിൻ്റെ. അങ്ങനെ പിന്നെ ഞാനതിൻ്റെ അറ്റത്തേക്ക് പോകാൻ വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ എനിക്ക് അവിടെ നിന്ന് നീന്താൻ പറ്റിയൊരു സ്ഥലമില്ല. പിന്നെ ഇതാണ് അവിടുത്തെ വേറൊരു എനിക്ക് കുളിക്കാൻ പറ്റിയ ആഴമുള്ളത്. പക്ഷേ ഞാൻ അവിടെ നിന്നും കുളിച്ചില്ല. ഞാൻ അപ്പുറത്തേക്ക് ഇതിലേറെ ആഴമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് ഒരു കല്ലിൽ നിന്നിട്ട് ഒരൊറ്റ പൊള്ളിച്ചാറ്റാണ് കണ്ടോ. ഓ അതാണ്. അതിൽ എനിക്ക് ഞാൻ വിചാരിച്ചു എല്ലാം പോയി, എൻ്റെ കാലൊക്കെ പൊട്ടിപ്പോയെന്ന് വിചാരിച്ചിട്ടുള്ളൊരു ചാട്ടായിരുന്നു അത്. പക്ഷെ എനിക്കത് ഇഷ്ടമായി. നല്ലൊരു അതിലേക്ക് ചാടിയപ്പോൾ ഞാൻ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്കത് ഭയങ്കര ഇഷ്ടമായി.